ശ്രീഹരി സ്മോൻ ട്രാവൽ ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ വീക്കോട്ട് സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പാറ ഹിൽ വ്യൂ പോയിന്റിലേക്കാണ്. ഹിൽ വ്യൂ പോയിന്റിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി ഞാൻ വർണ്ണിച്ച് സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വ്യൂ പോയിന്റ് എത്തുന്നതിന് മുൻപായി ഒരു ജലാശയം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകണം വ്യൂ പോയിന്റിലേക്ക്. ഈ വഴിയിലൂടെയാണ് ഇവിടേക്ക് എത്തിയത്. വളരെ ചെറിയ വഴിയാണ്. പത്തനംതിട്ടയിൽ നിന്നും 7 കിലോമീറ്റർ 800 മീറ്റർ മാറി വീക്കോട്ടയം പോകുന്ന റൂട്ടിൽ വീക്കോട്ടയം ജംഗ്ഷൻ എത്തുന്നതിന് മുൻപായി മാളികപ്പുറത്ത് ഭഗവതി ടെമ്പിൾ കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം. അവിടെ നിന്നും കയറ്റം കയറി കുറച്ച് മുകളിലേക്ക് വരണം ഈ വ്യൂ പോയിന്റിലേക്ക്. ഓരോ പ്രഭാതവും ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ ആ ദിവസങ്ങൾ വളരെ സ്പെഷ്യലായിരിക്കും. ഈ കാഴ്ചകൾ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ് നൽകിയത്. എൻ്റെ ട്രാവൽ ബ്ലോഗിൻ്റെ യാത്ര പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങിയപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും എന്ന ആശങ്കയിലായിരുന്നു. എന്നാൽ പത്തനംതിട്ടയിൽ മനോഹരമായ കാണാൻ കൊതിക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് എന്ന സത്യം എൻ്റെ ഓരോ യാത്രയിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. മൂന്നാറിലെ കോടമഞ്ഞിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള വ്യൂ ആണ് ഇവിടുത്തെ. ഇവിടുത്തെ കാഴ്ച എത്രത്തോളം ക്യാമറയിൽ പകർത്താൻ കഴിയുമെന്നറിയില്ല. എന്തായാലും രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടുത്തെ സൺസെറ്റ് കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. പല റൈഡിംഗ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിലും ഇവിടേക്ക് റൈഡുകളൊക്കെ നടത്താറുമുണ്ട്. പ്രഭാതത്തിലെ ഈ കിളികളുടെ ശബ്ദവും ഇളം തണുത്ത കാറ്റിൻ്റെ തലോടലും ഈ ആംബിയൻസിൻ്റെ സൗന്ദര്യം ഇരട്ടിയാക്കുകയാണ്. എൻ്റെ യാത്രകളിൽ ഇതുപോലുള്ള കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുള്ളത് മൂന്നാറിലും കൊടൈക്കനാലും ഒക്കെയാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇതുപോലൊരു കാഴ്ച കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. പ്രഭാതത്തിൻ്റെ നല്ലൊരു തുടക്കത്തിനായുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു ഈ നായക്കുട്ടി. നമുക്കായി പ്രകൃതി ഇത്രയും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുമ്പോൾ തിരിച്ചും നാം ഓരോരുത്തരും ഇത്തരം മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് വ്യൂ പോയിന്റിൻ്റെ വലതുവശത്തുള്ള കാഴ്ചയാണ്. പകുതിയിലധികം ഇവിടെ പാറ ഖനനം ചെയ്തിരിക്കുന്നു. താഴെ ഒരു ജലാശയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച അതിമനോഹരം തന്നെയാണ്. കോടമഞ്ഞിൽ കുളിച്ചേൽക്കുന്ന ടവർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ സ്ഥലങ്ങൾ കാണുവാനും അത് എക്സ്പ്ലോർ ചെയ്യാനുമുള്ള ഊർജ്ജമാണ് ഈ മനോഹരമായ വ്യൂ പോയിൻ്റ് എനിക്ക് പ്രദാനം ചെയ്തത്. നിങ്ങൾക്കും ഈ വ്യൂ പോയിൻ്റ് കണ്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടേക്ക് വരികയാണെങ്കിൽ രാവിലെ 6 മണി തൊട്ട് 8 മണി വരെയോ വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ 4 മണി തൊട്ട് 6 മണി വരെയോ ഉള്ള ടൈമിങ്ങാണ് നല്ലത്. പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. അനാവശ്യമായി പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്നതിലൂടെ സ്വന്തം നാശത്തിന് തന്നെ വഴിയൊരുക്കുകയാണ്.
പ്രകൃതിയിലെ മനോഹരമായ വിഭവങ്ങൾ സംരക്ഷിക്കാം, സംരക്ഷിക്കപ്പെടണമെന്ന ദൃഢപ്രതിജ്ഞയോടെ നിങ്ങളുടെ സ്വന്തം ട്രാവൽ വ്ലോഗ് മറ്റൊരു പുതിയ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനലിലെ വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.